എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഫിസിക്സിലുള്ള മൂന്നാമത്തെ അധ്യായമാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം. ഈ അധ്യായത്തിലെ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പവർ പ്രേഷണവും വിതരണവും എന്ന ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. വൈദ്യുത കാന്തിക പ്രേരണ തത്വം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗപ്പെടുത്തിയാണ് ലോകത്ത് വൻതോതിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. AC ജനറേറ്ററുകൾ ഉപയോഗിച്ചാണ് വിതരണ ആവശ്യത്തിനുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത്തരം ജനറേറ്ററുകൾക്ക് യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആവശ്യമാണ്. എന്തിനാണ് യാന്ത്രികോർജം ആവശ്യമുള്ളത്? നമുക്കറിയാം AC ജനറേറ്ററിൽ എങ്ങനെയാണ് വൈദ്യുതി ഉണ്ടാകുന്നത്? ഫീൽഡ് കാന്തങ്ങൾക്കിടയിൽ ആർമേച്ചർ കറങ്ങുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വൈദ്യുതി ഉണ്ടാവുന്നത്. അപ്പൊ ആർമേച്ചർ കറങ്ങുന്നതിനാവശ്യമായ യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി നമുക്ക് എന്ത് ചെയ്യണം? പുറത്തു നിന്ന് കൊണ്ടുവരണം. അതായത് വിവിധ മാർഗങ്ങളിലൂടെ കണ്ടെത്തണം. അത്തരത്തിലുള്ള വിവിധ മാർഗങ്ങളാണ് അണക്കെട്ടിലെ ജലം, വാട്ടർ സ്റ്റോർഡ് ഇൻ ഡാം. എന്താണ് ഇവിടെ ചെയ്യുക? ജലം തടഞ്ഞു നിർത്തി, അല്ലെ, മലയുടെ മുകളിലൊക്കെ തന്നെ ഈ ജലത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് വലിയ ഡാമുകൾ ഉണ്ടാക്കുന്നു. എന്നിട്ടോ വലിയ പൈപ്പുകളിലൂടെ, അതിന് നമ്മൾ എന്താ വിളിക്കുക? പെൻസ്റ്റോക്ക് എന്ന് വിളിക്കും. ആ പൈപ്പിലൂടെ വെള്ളം താഴേക്ക് കൊണ്ടുവരുന്നു. താഴേക്ക് കൊണ്ടുവരും തോറും അതിന്റെ എന്ത് കൂടി വരും? ഗതികോർജം, കൈനറ്റിക് എനർജി, അതിന്റെ വേഗത കൂടി വരുന്നു. ആ വെള്ളത്തിന്റെ വേഗത കൂടി വരുന്നു. അങ്ങനെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് അതിന് പ്രവൃത്തി ചെയ്യാനുള്ള, വർക്ക് ചെയ്യാനുള്ള കഴിവ് കൂടുന്നു. എന്നിട്ട് അത് എവിടേക്ക് എത്തും? ആ വെള്ളം ആ ജനറേറ്ററുമായി ഘടിപ്പിച്ചിട്ടുള്ള ടർബൈനിൽ അല്ലെങ്കിൽ ജലചക്രത്തിലെത്തും. അപ്പൊ ടർബൈൻ കറങ്ങുകയും ആ ടർബൈൻ കറങ്ങുന്നതിനോടൊപ്പം ആർമേച്ചർ കറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വൈദ്യുതി കിട്ടുന്നത്. അതുപോലെ വേറൊരു രീതിയാണ് ന്യൂക്ലിയർ ഊർജം, അതായത് ന്യൂക്ലിയർ എനർജി. പ്ലൂട്ടോണിയം, യുറേനിയം പോലുള്ള ആറ്റങ്ങൾ ന്യൂക്ലിയർ ഫിഷന് വിധേയമായിക്കൊണ്ട്, എന്താണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയസിനെ വിഭജിക്കുന്ന പ്രക്രിയ, അതിന്റെ കൂടെ ധാരാളം എനർജി രൂപപ്പെടും, അല്ലെ. അത് താപോർജത്തിന്റെ രൂപത്തിലാകാം, പ്രകാശത്തിന്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ ശബ്ദത്തിന്റെ രൂപത്തിലാകാം. പക്ഷെ നമുക്കിവിടെ ആവശ്യമുള്ളത് എന്താണ്? താപോർജമാണ്, അല്ലെങ്കിൽ ഹീറ്റ് എനർജിയാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂവൽസ് അല്ലെ, ന്യൂക്ലിയർ ഫിഷന് വിധേയമാക്കിയ ശേഷം നമുക്ക് അവിടെ നിന്ന് ധാരാളം ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജം ലഭിക്കുന്നു. ആ താപോർജത്തിന്റെ സഹായത്തോട് കൂടിയിട്ട് വെള്ളം ചൂടാക്കി എന്താക്കി മാറ്റും? നീരാവിയാക്കി മാറ്റും, വേപ്പറാക്കിയിട്ട് മാറ്റും. അതിശക്തമായ ഈ വേപ്പറിന്റെ സഹായത്തോടു കൂടി ആര് കറങ്ങും? ടർബൈൻ കറങ്ങും, അല്ലെങ്കിൽ ജലചക്രം കറങ്ങും. അങ്ങനെ ജലചക്രം കറങ്ങുന്നതിനനുസരിച്ച് ആർമേച്ചർ കറങ്ങുകയും ഒരു വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും, അല്ലെ. ഇനി അടുത്തത് ആരാണ്? കാറ്റിൽ നിന്നുള്ള ഊർജം, എനർജി ഫ്രം വിൻഡ്, കാറ്റാടി യന്ത്രങ്ങൾ, അല്ലെ. കാറ്റ് ധാരാളം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എന്ത് വെക്കാറുണ്ട്? വലിയ കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിക്കും, അല്ലെ. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചു കഴിഞ്ഞാലോ ഈ കാറ്റിനനുസരിച്ച് ഈ കാറ്റാടി യന്ത്രങ്ങൾ കറങ്ങുകയും അതിന്റെ ലീഫ് അല്ലെ, അതിന്റെ ദളങ്ങൾ കറങ്ങുകയും ആ ലീഫ് ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ആർമേച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആർമേച്ചർ ഫീൽഡ് കാന്തങ്ങൾക്കിടയിൽ കിടന്ന് കറങ്ങുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും, അല്ലെ. അടുത്തതോ ഇന്ധനം കത്തിച്ചുള്ള താപോർജം. എന്താണ് ഇന്ധനം കത്തിച്ചുള്ള താപോർജം എന്ന് പറഞ്ഞാല്? ദ ഹീറ്റ് എനർജി ഫ്രം ഫ്യൂവൽ, അല്ലെ. നമ്മൾ ഡീസൽ, പെട്രോൾ, കൽക്കരി തുടങ്ങിയൊക്കെ കത്തിക്കുന്ന സമയത്ത്, ബേൺ ചെയ്യുന്ന സമയത്ത് ധാരാളം ഹീറ്റ് എനർജി ഫോം ചെയ്യും. ഈ ഹീറ്റ് എനർജി അല്ലെങ്കിൽ താപോർജം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തെ ചൂടാക്കുകയും അതിനെന്താക്കി മാറ്റും? നീരാവിയാക്കി മാറ്റുകയും ചെയ്യും, അല്ലെ, വേപ്പറാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ നല്ല പ്രഷറിലുള്ള ഈ വേപ്പർ, അമിത മർദ്ദത്തിലുള്ള ഈ നീരാവി എന്ത് ചെയ്യുന്നു? പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ളവയാണ്. അതായത് നമ്മുടെ ടർബൈനെ കറക്കിക്കൊണ്ട് ആർമേച്ചറിനെ കറക്കുകയും ആർമേച്ചറിനെ കറങ്ങുന്ന സമയത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും, അല്ലെ. അടുത്തത് തിരമാലയിൽ നിന്നുള്ള ഊർജം. എന്താണ്? എനർജി ഫ്രം വേവ്സ്, അല്ലെ, സീ വേവ്സ് എന്നൊക്കെ നമുക്ക് പറയാം. തിരമാലയിൽ നിന്നുള്ള ഊർജത്തെ നമുക്ക് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? വൈദ്യുതി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. അതായത് തിരമാല അടിക്കുന്ന സമയത്ത് ടർബൈൻ കറങ്ങുകയും അതിനനുസരിച്ച് ആർമേച്ചർ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും മാർഗങ്ങളിലൂടെ നമ്മൾ എന്തുണ്ടാക്കാറുണ്ട്? വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. കേരളത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ എന്തുണ്ടാക്കാറുണ്ട്? വൈദ്യുതി ഉണ്ടാക്കാറുണ്ട്. ഇത്തരം വൈദ്യുതി ഉണ്ടാക്കുന്ന വൈദ്യുത നിലയങ്ങളെ പവർ സ്റ്റേഷൻ എന്നാണ് വിളിക്കാറ്. നമുക്കറിയാം കേരളത്തിൽ ധാരാളം മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉണ്ടാക്കുന്നത്. അതായത് അണ കെട്ടി നിർത്തി, ഡാം കെട്ടി നിർത്തിയിട്ട് അതിലുള്ള വെള്ളം സംഭരിച്ചു വെച്ചുകൊണ്ട് അതിലുള്ള വെള്ളത്തിന്റെ സ്ഥിതികോർജം അതായത് പൊട്ടൻഷ്യൽ എനർജിയെ
കൈനറ്റിക് എനർജി ആക്കി മാറ്റിക്കൊണ്ട് അതെന്ത് ചെയ്യും, ആ വെള്ളം എന്ത് ചെയ്യും, ടർബൈൻ്റെ മുകളിൽ വന്ന് ചാടുകയും ടർബൈൻ കറക്കുകയും ചെയ്യും. ടർബൈൻ കറങ്ങുന്നതിനോടൊപ്പം ആർമേച്ചർ കറക്കിക്കൊണ്ടാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. ഇത്തരത്തിലുള്ള പവർ സ്റ്റേഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ജല വൈദ്യുത നിലയങ്ങൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ഇവിടെ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താക്കി മാറ്റും, ഗതികോർജമാക്കി മാറ്റും, അതായത് കൈനറ്റിക് എനർജി ആക്കി മാറ്റും അല്ലേ. വളരെ ഉയരത്തിൽ കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളത്തിന് എന്ത് ഊർജ്ജമാണുള്ളത്, സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. ആ വെള്ളത്തിനെ വലിയ പൈപ്പിലൂടെ താഴേക്ക് കൊണ്ടുവരുന്നു. ഈ പൈപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പെൻസ്റ്റോക്ക് എന്ന് വിളിക്കുക. ആ പെൻസ്റ്റോക്കിലൂടെ വെള്ളം ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ സ്ഥിതികോർജം എന്തായിട്ട് മാറും, ഗതികോർജമായിട്ട് മാറും. അതായത് ആ വെള്ളത്തിന്റെ സ്പീഡ് അല്ലെങ്കിൽ വേഗത കൂടുന്നു. അങ്ങനെ വേഗത കൂടി വരുന്ന ഈ വെള്ളം ഏതിന്റെ മേലെ വന്ന് ചാടും, ടർബൈൻ്റെ മേലെ വന്ന് ചാടും. ടർബൈൻ കറങ്ങാൻ തുടങ്ങും. ടർബൈൻ കറങ്ങുമ്പോഴോ അതുമായി ഘടിപ്പിച്ചിട്ടുള്ള, അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ആർമേച്ചർ കറങ്ങുകയും, ആർമേച്ചർ എവിടെ ഇരുന്നിട്ടാണ് കറങ്ങുക, ഫീൽഡ് കാന്തത്തിന്റെ, ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയിലായിട്ടാണ് കറങ്ങുന്നത്. അങ്ങനെ എന്തുണ്ടാക്കും, ഒരു ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഒരു പ്രേരിത EMF അല്ലെ, പ്രേരിത വൈദ്യുതി ഉണ്ടാക്കുന്നു അല്ലെ. അപ്പോ ഗതികോർജം എന്തായി മാറുന്നു, യാന്ത്രികോർജമായി മാറുന്നു, അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ആ മെക്കാനിക്കൽ എനർജിയാണ് അവസാനം ആരായിട്ട് മാറുന്നത്, വൈദ്യുതോർജം അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളാണ് മൂലമറ്റം, കുറ്റിയടി, പള്ളിവാസൽ, ശബരിഗിരി തുടങ്ങിയവ. അതുപോലെ തെർമൽ പവർ സ്റ്റേഷൻ, തെർമൽ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ താപ വൈദ്യുത നിലയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഇന്ധനങ്ങൾ എന്ത് ചെയ്യും, കത്തിക്കും. ഡീസൽ ആകാം, കൽക്കരി ആകാം, ലിഗ്നൈറ്റ് ആവാം, അങ്ങനെ ഇവ കത്തിച്ചിട്ട് എന്തുണ്ടാക്കുന്നു, താപോർജം അല്ലെങ്കിൽ ഹീറ്റ് എനർജി ഉണ്ടാക്കുന്നു അല്ലേ. അപ്പൊ അവിടെ ഈ രാസോർജം അല്ലെങ്കിൽ കെമിക്കൽ എനർജി എന്തായിട്ട് മാറുന്നു, താപോർജമായിട്ട് അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഈ ഹീറ്റ് എനർജി എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കും, വെള്ളം ചൂടാക്കിക്കൊണ്ട് വെള്ളത്തിനെ നീരാവിയാക്കി മാറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കും. അതായത് വെള്ളത്തിനെ വേപ്പറാക്കി മാറ്റും അല്ലേ. ഈ വേപ്പറാണ് ആര് പോയി കറക്കുന്നത്, ടർബൈനെ കറക്കുകയും ടർബൈൻ ആർമേച്ചറിനെ കറക്കിക്കൊണ്ട് അവിടെ ഒരു വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിക് പവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ രാസോർജം അല്ലെങ്കിൽ കെമിക്കൽ എനർജി താപോർജമായി മാറുകയും താപോർജത്തെ യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആക്കി മാറ്റുകയും ചെയ്യും. ഈ മെക്കാനിക്കൽ എനർജിയാണ് അവസാനം ആരായിട്ട് മാറുന്നത്, വൈദ്യുതോർജമായിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തെർമൽ പവർ സ്റ്റേഷനുകളാണ് നെയ്വേലി, കായംകുളം, രാമഗുണ്ടം, ബ്രഹ്മപുരം തുടങ്ങിയവ. അടുത്തത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, ആണവ വൈദ്യുത നിലയങ്ങൾ. ഇവിടെ എന്താ സംഭവിക്കുന്നത്, ന്യൂക്ലിയർ ഊർജത്തെ താപോർജമാക്കി മാറ്റുന്നു അല്ലെ, ഹീറ്റ് എനർജി ആക്കി മാറ്റുന്നു. ഈ ഹീറ്റ് എനർജി നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തെ ചൂടാക്കിക്കൊണ്ട് വേപ്പറാക്കി മാറ്റുന്നു അല്ലെ, നീരാവിയാക്കി മാറ്റുന്നു. ഈ വേപ്പർ എന്ത് ചെയ്യുന്നു, ടർബൈനെ കറക്കുന്നു. ടർബൈൻ കറങ്ങുകയും അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആർമേച്ചർ കറങ്ങുന്നു. ആർമേച്ചർ കറങ്ങുന്നതോടൊപ്പം വൈദ്യുതി ഉണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ ന്യൂക്ലിയർ എനർജിയെ ഹീറ്റ് എനർജിയായി കൺവേർട്ട് ചെയ്യുന്നു. ഹീറ്റ് എനർജി എന്തായിട്ട് മാറുന്നു, യാന്ത്രികോർജം അല്ലെങ്കിൽ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഈ മെക്കാനിക്കൽ എനർജിയാണ് അവസാനം ആരായിട്ട് മാറുന്നത്, വൈദ്യുതോർജമായിട്ട് മാറുന്നത്. അപ്പോൾ ന്യൂക്ലിയർ ഊർജം എന്ന് പറയുമ്പോൾ അല്ലെ, പ്രധാനമായിട്ട് ന്യൂക്ലിയർ ഫിഷനാണ്, ഫിഷന്റെ ഭാഗമായിട്ടാണ് ഈ ഊർജം പുറത്തുവിടുന്നത്. ഫിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ന്യൂക്ലിയസ് എന്തായിട്ട് മാറുന്നു, ചെറിയ ന്യൂക്ലിയസ് ആയിട്ട് വിഭജിക്കുന്ന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഊർജം പുറത്തുവിടും. അതുപോലെ ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്ന് വലിയൊരു ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതിൻ്റെ ഭാഗമായിട്ടും ധാരാളം ഊർജം പുറത്തുവിടാറുണ്ട്. സൂര്യനിൽ നടക്കുന്ന പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷനാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളാണ് താരാപൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം തുടങ്ങിയവ. അപ്പോൾ ഇത്തരം പവർ സ്റ്റേഷനുകളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, വൈദ്യുത പവർ കിട്ടുന്നത്. വൻതോതിൽ അല്ലെങ്കിൽ ലാർജ് സ്കെയിലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററുകളെയാണ് എന്ത് വിളിക്കുക, പവർ ജനറേറ്ററുകൾ എന്ന് വിളിക്കുക. പവർ ജനറേറ്ററിൽ കറങ്ങുന്ന ഭാഗത്തെ റോട്ടർ എന്നും നിശ്ചലമായിരിക്കുന്ന ഭാഗത്തെ അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കുന്ന ഭാഗത്തെ സ്റ്റേറ്റർ എന്നും വിളിക്കും. സാധാരണ ഒരു ജനറേറ്ററിൽ ആർമേച്ചർ ആണ് കറങ്ങുക, അത് നിങ്ങൾക്കറിയാം. പക്ഷെ പവർ ജനറേറ്ററിൽ കൂടുതൽ സൗകര്യത്തിന് വേണ്ടി ആർമേച്ചറിനെ നിശ്ചലമാക്കി വയ്ക്കും. അപ്പോൾ വൻകിട ജനറേറ്ററുകളിൽ ആർമേച്ചർ സ്റ്റേറ്റർ ആണ്. അപ്പോൾ ആരായിരിക്കും കറങ്ങുക, ഫീൽഡ് കാന്തമായിരിക്കും അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് ആയിരിക്കും കറങ്ങുക. അതുകൊണ്ട് ഫീൽഡ് മാഗ്നറ്റ് ആരായിരിക്കും, റോട്ടറായിട്ടാണ് അവിടെ പ്രവർത്തിക്കുക. AC ജനറേറ്റർ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ് രണ്ട് തരം, ഒന്ന് സിംഗിൾ ഫേസ് ജനറേറ്ററും രണ്ടാമത്തേത് ത്രീ ഫേസ് ജനറേറ്ററും. സിംഗിൾ ഫേസ് ജനറേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫീൽഡ് കാന്തം അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റിൻ്റെ ധ്രുവങ്ങൾക്കിടയിൽ ഒരു സെറ്റ് കമ്പിച്ചുരുൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ആർമേച്ചർ മാത്രമുള്ള ജനറേറ്ററുകളാണ് സിംഗിൾ ഫേസ് ജനറേറ്ററുകൾ എന്ന് പറയുന്നത്.
മനസ്സിലായല്ലോ. അതായത് ഫീൽഡ് കാന്തം, ഫീൽഡ് മാഗ്നറ്റിന്റെ ഇടയ്ക്ക് ഒരു സെറ്റ് കമ്പിച്ചറുകൾ അല്ലെങ്കിൽ ഒരു സെറ്റ് ആർമേച്ചർ മാത്രമുള്ള ജനറേറ്ററുകളെയാണ് എന്ത് വിളിക്കുക, സിംഗിൾ ഫേസ് ജനറേറ്റർ എന്ന് വിളിക്കുക. പക്ഷേ വൻതോതിൽ ലാർജ് സ്കെയിലിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ത്രീ ഫേസ് ജനറേറ്ററുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്താണ് ത്രീ ഫേസ് ജനറേറ്ററുകൾ എന്ന് പറഞ്ഞാൽ, പവർ ജനറേറ്ററുകളിൽ ഫീൽഡ് കാന്തത്തിന് ചുറ്റുമായി 120 ഡിഗ്രി കോൺ വ്യത്യാസത്തിൽ, അതായത് ഒരു സീലിംഗ് ഫാനിന്റെ ലീഫ് പോലെ അല്ലെ, സീലിംഗ് ഫാനിന്റെ ലീഫ് എങ്ങനെയാണ്, 120 ഡിഗ്രി കോണളവിലാണ് ഓരോ ലീഫ് ഉണ്ടായിരിക്കുക. അപ്പൊ അതുപോലെ 120 ഡിഗ്രി കോൺ വ്യത്യാസത്തിൽ സമാനമായ 3 ആർമേച്ചറുകൾ ഉണ്ടായിരിക്കും. ഈ ഫീൽഡ് കാന്തം അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് കറങ്ങുന്ന സമയത്ത് 3 ആർമേച്ചറുകളിലും ഒരേ സമയം 3 വ്യത്യസ്ത ഫേസിലുള്ള AC ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോ ആർമേച്ചറിലും ഏറ്റവും കൂടിയ EMF ഏറ്റവും കുറഞ്ഞ EMF ഉണ്ടാകുന്നത് പല സമയങ്ങളിലാണ്. ഇത്തരം ജനറേറ്ററുകളെയാണ് എന്ത് വിളിക്കുക, ത്രീ ഫേസ് ജനറേറ്ററുകൾ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം എന്താണ്, വ്യത്യസ്ത ഫേസിലുള്ള എന്നുള്ള ഒരു ടേം വന്നിട്ടുണ്ട് അല്ലെ, വ്യത്യസ്ത ഫേസിലുള്ള AC ഉൽപ്പാദിപ്പിക്കുന്നു. എന്താണ് ഫേസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഓട്ട മത്സരം സങ്കല്പിക്കൂ, അതിൽ 3 ആൾക്കാരാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഒന്നാമത്തെ ആൾ എന്ത് ചെയ്യുന്നു, വളരെ മുന്നിൽ നിന്നാണ് ഓടുന്നത്. രണ്ടാമത്തെ ആൾ കുറച്ച് പുറകിലാണ്. മൂന്നാമത്തെ ആൾ വളരെ പുറകിലാണ്. അങ്ങനെയുള്ള ഒരു ഓട്ട മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്, 3 വ്യക്തികളും ഒരേ വേഗതയിലാണ് ഓടുന്നത്. അപ്പൊ എന്തായിരിക്കും, ഈ മത്സരം കഴിയുന്നത് വരെ ഒന്നാമത്തെ ആൾ എപ്പോഴും മുമ്പിലായിരിക്കും, രണ്ടാമത്തെ ആൾ രണ്ടാം സ്ഥാനത്തും മൂന്നാമത്തെ ആൾ മൂന്നാം സ്ഥാനത്തുമായിരിക്കും. അവർക്കിടയിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും എന്തായിരിക്കും, തുല്യമായിരിക്കും. കാരണം അവർ ഒരേ വേഗതയിലാണ് ഓടുന്നത്. അപ്പൊ നമുക്കറിയാം, ഇവർക്കിടയിൽ ഒന്നാമത്തെ വ്യക്തിക്കും രണ്ടാമത്തെ വ്യക്തിക്കിടയിൽ ഒരു ഫേസ് വ്യത്യാസമുണ്ട്, അതുപോലെ രണ്ടാമത്തെ വ്യക്തിക്കും മൂന്നാമത്തെ വ്യക്തിക്കും ഇടയിൽ ഒരു ഫേസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഫേസ് വ്യത്യാസം എന്താന്ന് മനസ്സിലായല്ലോ, അവർക്കിടയിൽ ഒരു വ്യത്യാസമുണ്ട് അല്ലെ. അവരെപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ഒപ്പം എത്തുന്നില്ല, ഒരേപോലെ ആവുന്നില്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഫേസ് വ്യത്യാസം എന്ന് വിളിക്കുക. അപ്പം ഒരു ഫീൽഡ് കാന്തം അല്ലെങ്കിൽ ഫീൽഡ് മാഗ്നറ്റ് കറങ്ങുന്ന സമയത്ത് 3 ആർമേച്ചറുകളിലും ഒരേ സമയം 3 വ്യത്യസ്ത ഫേസിലുള്ള AC ഉൽപ്പാദിപ്പിക്കുന്നു. മനസ്സിലാണല്ലോ. അപ്പൊ 3 വ്യത്യസ്ത തരത്തിലുള്ള AC ആണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അത്തരം ജനറേറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ത്രീ ഫേസ് ജനറേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി 11 kV അതായത് 11,000 വോൾട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ 11,000 വോൾട്ടിലുള്ള വൈദ്യുതിയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ദൂരസ്ഥലങ്ങളിലേക്ക് പ്രേഷണം ചെയ്യേണ്ടത്. അങ്ങനെ ദൂരസ്ഥലങ്ങളിലേക്ക് ഇവ പ്രേഷണം ചെയ്യുന്ന സമയത്ത് ഏതിലൂടെയാണ് പ്രേഷണം ചെയ്യുന്നത്, കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ചാലകത്തിലൂടെയാണ് പ്രേഷണം ചെയ്യുന്നത്. അപ്പൊ ഈ ചാലകത്തിൽ എന്തുണ്ടാകും അല്ലെങ്കിൽ ഈ കണ്ടക്ടറിൽ എന്തുണ്ടാകും, ജൂൾ നിയമപ്രകാരം ഒരു താപനഷ്ടമുണ്ടാകും അല്ലേ, അതായത് ഹീറ്റ് ലോസ് അവിടെ ഉണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്മിഷൻ ലോസ് അല്ലെങ്കിൽ പ്രസരണ നഷ്ടം എന്ന് വിളിക്കുക അല്ലേ. ഒരു ചാലകത്തിലൂടെ അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിലൂടെ വൈദ്യുതി ഒഴുകിക്കഴിഞ്ഞാൽ ജൂൾ നിയമപ്രകാരം അല്ലേ, HIσ²RT എന്ന തോതിൽ അവിടെ എന്തുണ്ടാകും, ഒരു താപനഷ്ടം, ഹീറ്റ് ലോസ് ഉണ്ടാകും. I എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറന്റ് അല്ലെ, വൈദ്യുത പ്രവാഹ തീവ്രത. R എന്ന് പറഞ്ഞാലോ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം. T എന്ന് പറഞ്ഞാലോ സമയം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ മലപ്പുറത്തേക്ക് ഇവിടെ വൈദ്യുതി എത്തിക്കണം. എവിടെ നിന്നാണ് എത്തിക്കുന്നത്, ആ ഇടുക്കിയിൽ നിന്നാണ് എത്തിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ ഇടുക്കിയിൽ നിന്നും വൈദ്യുതി മലപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് എന്തിലൂടെയാണ് ഇത് എത്തിക്കുക, വായുവിലൂടെ എത്തിക്കാൻ പറ്റില്ലല്ലോ, ഏതിലൂടെയാണ് എത്തിക്കുക, കണ്ടക്ടറിലൂടെ അല്ലെങ്കിൽ ചാലകത്തിലൂടെയാണ് എത്തിക്കുക. അങ്ങനെ ചാലകത്തിലൂടെ ഈ വൈദ്യുതി കടന്നു വരുന്ന സമയത്ത് കുറേ കിലോമീറ്ററുകൾ ഈ വൈദ്യുതിക്ക് സഞ്ചരിക്കേണ്ടി വരും. അപ്പൊ അത്രയും ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നു, ഒരു താപനഷ്ടം, ജൂൾ നിയമപ്രകാരമുള്ള ഒരു ഹീറ്റ് ലോസ് അവിടെ ഉണ്ടാവുന്നു. അപ്പൊ മലപ്പുറത്തേക്ക് എത്തുമ്പോഴേക്കും അവിടെ എന്തുണ്ടാവില്ല, വൈദ്യുതി ഒന്നും ഉണ്ടാവില്ല അല്ലേ. വൈദ്യുതി ഇവിടേക്ക് എത്താൻ ചാൻസ് ഇല്ല. അവിടേക്ക് എത്തുമ്പോഴേക്കും എല്ലാ വൈദ്യുതിയും എന്തായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും, താപോർജ്ജമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ എന്ത് ചെയ്യണം, ഈ താപോർജ്ജം വഴിയുള്ള നഷ്ടം അല്ലെങ്കിൽ ഹീറ്റ് ലോസ് നമുക്ക് കുറയ്ക്കണം. അപ്പൊ അതെങ്ങനെയാണ് കുറയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ജൂൾ നിയമപ്രകാരം HIσ²RT ആണ്. അപ്പൊ താപം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ I കുറയ്ക്കണം, R കുറയ്ക്കണം, T കുറയ്ക്കണം. അപ്പൊ നമുക്ക് ആദ്യം ഈ T ഒന്ന് എന്താണെന്ന് നോക്കാം. എന്താണ് T എന്ന് പറഞ്ഞാൽ സമയമാണ്. പവർ പ്രേഷണം എന്ന് പറഞ്ഞാൽ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ KCB ആണ് കേരളത്തിൽ വൈദ്യുതി വിതരണം ചെയ്യുന്നത്. അപ്പൊ KCB പറയുകയാണ്, നിങ്ങൾക്ക് 24 മണിക്കൂർ വൈദ്യുതി തരുന്നില്ല, 6 മണിക്കൂർ മാത്രമേ വൈദ്യുതി തരുന്നുള്ളൂ. എന്തിനു വേണ്ടിയാണ്,
താപം വഴിയുള്ള ഊർജ്ജ നഷ്ടം കുറയ്ക്കുന്നതിന് വേണ്ടി. പക്ഷെ നമുക്ക് ശരിയാവുമോ? ആറ് ഒരു ദിവസത്തിൽ 6 മണിക്കൂർ മാത്രം നമുക്ക് വൈദ്യുതി ലഭിച്ചാൽ മതിയോ? പോരാ അല്ലേ. അപ്പൊ സമയത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ സമയത്തിന് അവിടെ എന്തായിട്ട് വെക്കണം, സ്ഥിരമായിട്ട് വെക്കണം. സമയം നമുക്ക് 24 മണിക്കൂർ നമുക്ക് വൈദ്യുതിയുടെ ആവശ്യമുണ്ട് അല്ലേ. വൈദ്യുതി ഇല്ലാതെ ഒരു പ്രവർത്തനവും നമുക്ക് നടത്താൻ പറ്റില്ല. അപ്പൊ അടുത്തത് ഏതാണ്? ആർ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറയ്ക്കാം, പ്രതിരോധം കുറയ്ക്കാം. എങ്ങനെയാണ് പ്രതിരോധം കുറയ്ക്കുക? നമുക്കറിയാം പ്രതിരോധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നീളത്തിന് നേർ അനുപാതത്തിലാണ്, ലെങ്ത്തിന് ഡയറക്ട്ലി പ്രപ്പോർഷനാണ്. നീളം കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് മലപ്പുറത്തേക്ക് ആ നീളം ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല അല്ലെ. അതൊരു സ്ഥിരമായിട്ടുള്ള നീളമാണ്, സ്ഥിരമായിട്ടുള്ള ദൂരമാണ്. ആ ദൂരം മുഴുവനായിട്ട് എന്ത് വേണം? കണ്ടക്ടർ അല്ലെങ്കിൽ ചാലകം വെക്കണം. അപ്പൊ നീളത്തെ നമുക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റില്ല. ഇനി നമുക്കറിയാം പ്രതിരോധം കുറയ്ക്കുന്നതിന് വേറൊരു മാർഗമാണ് എന്ത്? ഈ ചാലകത്തിന്റെ അല്ലെങ്കിൽ കണ്ടക്ടറിന്റെ ചേരിതല വിസ്തീർണം അല്ലെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ കൂട്ടുക, അല്ലെങ്കിൽ വണ്ണം കൂട്ടുക. അപ്പൊ വണ്ണം കൂട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും പ്രതിരോധം കുറയും. പക്ഷെ വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ ഈ ചാലകത്തിന്റെ എന്ത് കൂടും? ഭാരം കൂടും. അപ്പൊ ഇത് താങ്ങി നിർത്തുന്നതിന് വലിയ വലിയ ടവറുകൾ വെക്കേണ്ടി വരും. അപ്പൊ അത് നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് അത് വളരെ എന്താണ് ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അപ്പൊ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? പ്രതിരോധത്തെ അല്ലെങ്കിൽ റെസിസ്റ്റൻസിനെ കുറയ്ക്കണം. അപ്പൊ പ്രതിരോധം കുറഞ്ഞ കണ്ടക്ടറുകൾ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞ കണ്ടക്ടറുകൾ അല്ലെങ്കിൽ ചാലകങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ ഏറ്റവും പ്രതിരോധം കുറഞ്ഞ ഒരു ലോഹമാണ് ആര്? വെള്ളി അല്ലെങ്കിൽ സിൽവർ എന്ന് പറയുന്നത്. അപ്പൊ വെള്ളി കൊണ്ട് നമ്മുടെ ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? വെള്ളി എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയ ഒരു ലോഹമാണ്. അതുകൊണ്ട് ഇലക്ട്രിക് ലൈനുകളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ നാട്ടുകാർ മൊത്തം നിങ്ങൾ വെള്ളി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇലക്ട്രിക് ലൈനുകളൊക്കെ തന്നെ അവരടിച്ചുകൊണ്ട് പോകും അല്ലേ. അപ്പൊ സർക്കാരിന് അത് വലിയൊരു സാമ്പത്തിക ബാധ്യത വരും, ശരിയാണല്ലോ. പിന്നീട് നമ്മൾ ഏറ്റവും പ്രതിരോധം കുറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ആളാണ് കോപ്പർ എന്ന് പറയുന്നത്, ചെമ്പ്. ചെമ്പിനൊരു പ്രത്യേകതയുണ്ട്, കുറച്ച് ഭാരം കൂടുതലുള്ള ഒരു ലോഹമാണ്. അതുപോലെ തന്നെ വില പൊതുവെ കൂടുതലുള്ള ഒരു ലോഹമാണ് കോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ചെമ്പ് കൊണ്ടുള്ള കണ്ടക്ടറുകൾ ഉണ്ടാക്കാനുള്ള പദ്ധതിയും നമ്മൾ ഉപേക്ഷിച്ചു. പിന്നീട് പ്രതിരോധം കുറഞ്ഞ ഒരു ചാലകമാണ് സ്വർണം. സ്വർണം നമുക്കറിയാലോ, ആ ഏറ്റവും വില കൂടിയ ഒരു ലോഹമാണ് സ്വർണം. സ്വർണം കൊണ്ട് ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ആ അതും നാട്ടുകാർ അടിച്ചോണ്ട് പോകും. അപ്പോ സ്വർണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല? ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ്? താരതമ്യേന വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ അലൂമിനിയം കമ്പികളാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് ലൈനുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അലൂമിനിയത്തിന്റെ ഒരു പ്രത്യേകത ഭാരം കുറവാണെന്നുള്ളതാണ്. ചെറിയ പോസ്റ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഉയരത്തിൽ കെട്ടി നിർത്താൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മൾ അലൂമിനിയം കമ്പികളാണ് അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ വയറുകളാണ് ഇപ്പൊ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ചാലകങ്ങളായിട്ട് അല്ലെങ്കിൽ വൈദ്യുതി ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്നത് ആരെയാണ്? അലൂമിനിയം കമ്പികളാണ്. അപ്പോ റെസിസ്റ്റൻസിനെ കൊണ്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധത്തെ കൊണ്ടുള്ള ഒരു പ്രയാസം നമ്മൾ അവിടെ പരിഹരിച്ചു. ഇനി നമുക്കുള്ളത് എന്താണ്? ഐ, കറണ്ട് ആണ്. ഐ കുറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് കുറച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്ത് കുറയും? താപോർജം, താപം വഴിയുള്ള ഊർജ നഷ്ടം കുറയും. പക്ഷേ നമുക്കറിയാം പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. അപ്പൊ കറണ്ട് കുറച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് പവർ കുറയും. പക്ഷെ ഇലക്ട്രിക് പവർ ഒരിക്കലും കുറയാൻ പാടില്ല. അപ്പൊ കറണ്ട് കുറച്ചാൽ മാത്രമേ എന്ത് കുറയുകയുള്ളൂ? താപം വഴിയുള്ള ഊർജ നഷ്ടം കുറയുകയുള്ളൂ. അപ്പൊ കറണ്ട് കുറയ്ക്കണം, പക്ഷെ പവർ കുറയാനും പാടില്ല. അതിനെന്താ നമുക്കൊരു മാർഗമുള്ളത്? കറണ്ട് കുറച്ചു, പക്ഷെ പവർ കുറയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? വോൾട്ടേജ് അങ്ങോട്ട് കൂട്ടിയാൽ മതി അല്ലേ. എ സി വോൾട്ടേജ് ഉയർത്താൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്താ കാരണം? നമ്മൾ ട്രാൻസ്ഫോമറുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എ സി വോൾട്ടേജിനെ ഉയർത്താനും താഴ്ത്താനും ഒക്കെ നമുക്ക് എന്തുകൊണ്ട് സാധിക്കും? ട്രാൻസ്ഫോമറിനെ കൊണ്ട് സാധിക്കും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഒരു കറണ്ട് പകുതിയായി കുറച്ചാൽ, അതായത് 1/2 ആക്കി കുറച്ചാൽ താപം എത്ര കുറയും? നമുക്കറിയാം താപം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ ആണ്. അപ്പൊ താപം 1/4 ആയിട്ട് കുറയും, 1/4 കുറയും. അപ്പൊ കറണ്ട് 1/10 ആക്കി കുറച്ചാലോ ഹീറ്റ് എത്ര കുറയും അല്ലെ? ഇതിന്റെ സ്ക്വയർ 1/10 ഹോൾ സ്ക്വയർ എത്രയാ? 1/100 അല്ലെ, 100/1 കുറയും. അപ്പൊ കറണ്ട് കുറച്ചാൽ എന്ത് കുറയ്ക്കാൻ പറ്റും നമുക്ക്? താപനഷ്ടം അല്ലെങ്കിൽ ഹീറ്റ് ലോസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ കറണ്ട് കുറയ്ക്കുന്നതിനനുസരിച്ച് എന്ത് കൂട്ടണം? വോൾട്ടേജ് കൂട്ടണം അല്ലെ. അപ്പൊ വോൾട്ടേജ് നമ്മൾ കൂട്ടുന്നു. അപ്പൊ നമുക്കറിയാം ഒരു പവർ സ്റ്റേഷൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 11 kV. അപ്പൊ അതിന് ഉടൻ തന്നെ എന്ത് ചെയ്യും? ആ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലൂടെ കടത്തിവിടും അല്ലെ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അതിനെ എന്താക്കി മാറ്റും? 220 kV ആക്കിയിട്ട് ഉയർത്തും. ഈ 220 kV 220 kV വൈദ്യുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൂര സ്ഥലങ്ങളിലേക്ക് പ്രേഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അങ്ങനെ അതെന്ത് ചെയ്യുന്നു? ഈ 220 kV ആയിട്ട് വീടുകളിലേക്ക് അയക്കാൻ പറ്റില്ലല്ലോ. 220 kV ഒക്കെ വീട്ടിലേക്ക് അയച്ചാൽ എന്താ സംഭവിക്കുക? വീട് കത്തിപ്പോവും.
അപ്പോൾ ഈ വൈദ്യുതിയെ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ വൈദ്യുതി സബ്സ്റ്റേഷനിലേക്ക് കടത്തിവിടും. സബ്സ്റ്റേഷനുകളിൽ വെച്ചിട്ട് ഈ വൈദ്യുതി 66 kV, 33 kV, 11 kV അല്ലെങ്കിൽ 110 kV ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. അതായത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഈ വോൾട്ടേജിനെ കുറയ്ക്കുന്നു. 66 kV, 33 kV, 11 kV തുടങ്ങി വൈദ്യുത ലൈനുകൾ വൻകിട വ്യവസായ ശാലകളിലേക്ക് കൊടുക്കുന്നു. 110 kV വീണ്ടും സബ്സ്റ്റേഷനുകളിൽ എത്തിക്കുകയും അതിനെ വീണ്ടും സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് 11 kV ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഈ 11 kV നമ്മുടെ വീടിനടുത്തുള്ള വിതരണ ട്രാൻസ്ഫോമറിലേക്ക് കൊണ്ടുവരുന്നു. വിതരണ ട്രാൻസ്ഫോമറിൽ നിന്നും അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്തുകൊണ്ട് 230 വോൾട്ടായി വീടുകളിലേക്ക് കൊടുക്കുന്നു. മനസ്സിലാണല്ലോ. അപ്പോൾ വിതരണ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ടിൽ 3 ലൈനുകളാണുള്ളത്, അതായത് 3 ഫേസുകളാണുള്ളത്. എങ്ങനെയാണ് 3 ഫേസുകൾ വരിക? നമുക്കറിയാം 3 ഫേസ് ജനറേറ്ററിൽ നിന്നുള്ള വൈദ്യുതിയാണ്. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്ന് പറയുന്നത് 3 ഫേസ് ജനറേറ്ററിൽ നിന്നാണ്. ആ 3 ഫേസ് ജനറേറ്ററിൽ നിന്ന് 3 ലൈനുകൾ വരും. ഏതൊക്കെയാണത്? 3 ഫേസ് ലൈനുകൾ വരും. ആ 3 ഫേസ് ലൈനുകളും നമ്മുടെ വീടിനടുത്തുള്ള വിതരണ ട്രാൻസ്ഫോമറിന് ഇൻപുട്ട് ആയിട്ട് മാറുന്നു. പക്ഷെ അതിന്റെ ഔട്ട്പുട്ടിൽ എത്ര വയറുകൾ ഉണ്ടാവും? 4 വയറുകൾ ഉണ്ടാകും അല്ലെ. 3 ഫേസും ഈ 3 ഫേസും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ഒരു വയറും, അതായത് ന്യൂട്രൽ വയർ. ആ ന്യൂട്രൽ വയറിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. ഫേസ് ലൈനിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് വീതമാണ്. മനസ്സിലാണല്ലോ. അപ്പൊ ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വോൾട്ട് ആണ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് ആൻഡ് ന്യൂട്രൽ ഈസ് 230 വോൾട്ട്. ഏതെങ്കിലും രണ്ട് ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 400 വോൾട്ട് ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഫേസ് ഈസ് 400 വോൾട്ട്. അപ്പോ ഇവിടെ നമ്മുടെ പ്രസരണ നഷ്ടം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കുന്നതിന് എന്ത് മാർഗമാണ് നമ്മൾ സ്വീകരിച്ചത്? ഒന്ന്, കറണ്ട് കുറച്ചു, അതായത് വോൾട്ടേജ് കൂട്ടി. പിന്നീട് പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കുറച്ചു. സബ്സ്റ്റേഷനുകളിലെ ട്രാൻസ്ഫോമർ ഏതു തരമാണ്? സബ്സ്റ്റേഷനുകളിൽ ട്രാൻസ്ഫോമർ എന്താണ്? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വിതരണ ട്രാൻസ്ഫോമറോ? അതും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വിതരണ ട്രാൻസ്ഫോമർ എന്താ ചെയ്യുക? 11 kV വൈദ്യുതിയെ 230 വോൾട്ട് ആക്കി മാറ്റുന്നു. അതായത് അതായത് 11,000 വോൾട്ടിലുള്ള വൈദ്യുതിയെ 230 വോൾട്ട് ആക്കിയിട്ട് വീടുകളിലേക്ക് കൊടുക്കുന്നു. ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഫേസ് ലൈനിൽ തൊടുന്നയാൾക്ക് ഷോക്ക് ഏൽക്കുമ്പോൾ എന്തുകൊണ്ട്? നമുക്കറിയാം ഭൂമിയുടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ് അല്ലേ. ഫേസ് ലൈനിലാണെങ്കിലോ 230 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഒരാൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഫേസ് ലൈനിൽ തൊടുന്ന സമയത്ത് അയാൾക്കിടയിൽ എന്തുണ്ടാകും? ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? അതിലൂടെ വൈദ്യുതി ഒഴുകും. അതായത് അയാളുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഒഴുകും. അങ്ങനെ വൈദ്യുതി ഒഴുകിയാൽ അയാൾക്ക് എന്ത് ഏൽക്കും? ഷോക്ക് ഏൽക്കും. മനസ്സിലാണല്ലോ. അപ്പോൾ ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് ഫേസ് ലൈനിൽ തൊടുന്നയാൾക്ക് എന്ത് സംഭവിക്കും? ഷോക്ക് ഏൽക്കും. ഇനി അടുത്ത് നോക്കൂ, ഒരാൾ ഒരു ഫേസ് വയറിൽ പിടിച്ച് തൂങ്ങി നിൽക്കുകയാണ് അല്ലെ. അയാളെ രണ്ട് കൈയും ഒരേ ഫേസ് വയറിലാണ്. അയാൾക്ക് ഷോക്ക് ഏൽക്കുമോ? അയാൾ ഭൂമിയിൽ കോണ്ടാക്ട് ഇല്ല, എർത്തുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അപ്പം അയാൾക്ക് ഷോക്ക് ഏൽക്കുമോ? അയാളെ രണ്ട് കൈയും ഒരേ ഫേസ് വയറിലായതുകൊണ്ട് തന്നെ അയാൾക്കിടയിൽ എന്തില്ല? പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് അയാൾക്ക് എന്തേൽക്കില്ല? അയാളുടെ ശരീരത്തിലൂടെ വൈദ്യുതി ഒഴുകില്ല. അതുകൊണ്ട് അയാൾക്ക് ഷോക്ക് ഏൽക്കില്ല. ശരിയാണല്ലോ. ഇനി അടുത്തായിട്ട് അയാൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂട്രൽ വയറിൽ തൂങ്ങിക്കിടക്കുകയാണ് അല്ലെ. ന്യൂട്രൽ വയറിൽ തൂങ്ങിക്കിടക്കുകയാണ്. അയാൾക്ക് ഷോക്ക് ഏൽക്കുമോ? ഇല്ല. ന്യൂട്രൽ വയറിൽ എന്തില്ല? വൈദ്യുതി ഇല്ല. ആ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കുറവാണ്. ശരിയാണല്ലോ. ഇനി ഒരാൾ എന്ത് ചെയ്യുന്നു? ഒരു കൈയ്യ് ഒരു ഫേസ് വയറിലും മറ്റേ കൈ വേറൊരു ഫേസ് വയറിലും പിടിക്കുന്നു. നമുക്കറിയാം ഒരു ഫേസിലുള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? 230 വോൾട്ട് ആണ്. രണ്ടാമത്തെ ഫേസിലുള്ള പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. അപ്പോൾ അവയ്ക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 400 വോൾട്ട് ആണ് അല്ലേ. അപ്പോൾ 400 വോൾട്ട് വരുന്നത് കൊണ്ട് അയാൾക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകും. അയാളുടെ ശരീരത്തിലൂടെ വൈദ്യുതി കടന്നു പോകും. അയാൾക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കുക. ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക. വളരെ നന്നായിട്ട് പഠിക്കുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.